ഈ ലോകത്തിൽ നമ്മൾ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചങ്കുകളായിട്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. ഈശോ സ്നേഹിക്കാൻ പറഞ്ഞത്, ഈശോ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ശത്രുക്കളെയാണ്. അവൻ തന്റെ ചങ്കിലെ ചോര കൊണ്ട് അവൻ പറഞ്ഞ വാക്കുകൾക്ക് അവൻ അടിസ്ഥാനമിട്ടു എന്നുള്ളതാണ് അവന്റെ വാക്കുകൾ ജീവനുള്ളതായി മാറാൻ കാരണം. സുവിശേഷങ്ങളിൽ ഈശോ പറഞ്ഞ വാക്കുകൾക്ക് അവന്റെ രക്തത്തോളം വിലയുള്ളത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ അതിന് ഇന്നും ജീവൻ നിലനിൽക്കുന്നത്. വചനം കേട്ട് ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈശോ ജീവൻ നൽകിയതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ശത്രുക്കളെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കാം. ശത്രുക്കളെ ഞാൻ സ്നേഹിക്കുമ്പോൾ അവർ എന്റെ സ്വന്തമായി മാറുന്നുണ്ട്. അവർ എന്റെ പ്രാർത്ഥനയുടെ വിഷയമായി മാറുന്നുണ്ട്. അവർ എന്റെ ജീവിതത്തിന്റെ രക്തത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. ഇനി സ്നേഹിതരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ചുങ്കക്കാര് പോലും അങ്ങനെ ചെയ്യുന്നുവെന്ന് വചനം പറയുകയാണ്. സ്നേഹമുള്ളവരെ, ചുങ്കക്കാരെ യഹൂദർ അവർ കണക്കിലെടുക്കാത്തവരാണ്. അവർ മലിനമാക്കപ്പെട്ടവരാണെന്ന് യഹൂദർ കരുതിയിരുന്നു. കാരണം റോമൻ ജനതയ്ക്ക് വേണ്ടി, റോമൻ ഭരണാധികാരികൾക്ക് വേണ്ടി ക്രൂരമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നും ചുങ്കം പിരിക്കുകയും വിജാതീയരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കൂട്ടരായിട്ടാണ് ഈ ചുങ്കക്കാരെ യഹൂദന്മാർ കാണുന്നത്. സ്നേഹിതരെ തിരിച്ചു സ്നേഹിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കും. എന്നാൽ നിന്റെ ചങ്കിൽ കുത്തിമുറിവേൽപ്പിച്ച, നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്നെ തിരസ്കരിച്ച, നിന്നെ ഇല്ലാതാക്കിയ, നീ ശത്രുവെന്ന് കരുതുന്നവനെ നിനക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കൃപ വർദ്ധിക്കുകയാണ്. നീയും ഒരു ക്രിസ്തുവായി അവന്റെ മുൻപിൽ രൂപാന്തരപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ അവന്റെ തലയിൽ നീ സ്നേഹത്തിന്റെ തീയിടുന്നുണ്ട്. നീ അവന്റെ മുൻപിൽ കരുണയുടെ മുഖമായി മാറുന്നുണ്ട്. നീ അവന് പ്രതീക്ഷയായിട്ട് അവലംബിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ശത്രുക്കളെ ആത്മാർത്ഥമായിട്ട് ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ഒരുപക്ഷെ നിന്റെ വീട്ടിലെ നിന്റെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നിന്നെ തെറ്റിദ്ധരിച്ചവരായിരിക്കാം, നിന്നെ ഒറ്റപ്പെടുത്തിയതും തള്ളിപ്പറഞ്ഞവരുമായിരിക്കാം, ആരെങ്കിലും ഒക്കെ ആകട്ടെ, നമുക്ക് കരങ്ങൾ കൂപ്പി ഈശോയുടെ നാമത്തിൽ അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരെ ചങ്കോട് ചേർത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.